നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരുമടങ്ങിയ സംഘത്തിന്റെ യൂറോപ്യൻ പര്യടനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. വിവിധ രാജ്യങ്ങളിലെ ടൂറിന്റെ വീഡിയോ ഫോട്ടോ ചിത്രീകരിക്കുന്നതിനായി വൻ തുകയാണ് അനുവദിച്ചിരിക്കുന്നത്. 700,000 രൂപയാണ് വീഡിയോ ഫോട്ടോ കവറേജിനായി മാത്രം ചെലവിടുന്നത്. ഇതിനായി 3 ഏജൻസികളെ തിരഞ്ഞെടുത്തു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിദേശ സന്ദർശനം നടത്തുന്ന മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് വീഡിയോ ഫോട്ടോ കവറേജ് ചെയ്യാൻ ആളെ വയ്ക്കുന്നത്. 2 മുതൽ 4 വരെ ഫിൻലാൻഡിലും 5 മുതൽ 7 വരെ നോർവേയിലും 9 മുതൽ 12 വരെ UKയിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തും. സന്ദർശനം നടത്തുന്ന രാജ്യത്തെ അതത് ഇന്ത്യൻ എംബസിയാണ് സ്ഥലത്തെ വീഡിയോ ചിത്രീകരിക്കാനായി ഏജൻസികളെ കണ്ടെത്തിയത്. വീഡിയോ കവറേജിന്റെ ചെലവുകൾ പ്രസ് ഫെസിലിറ്റീസ് എന്ന ശീർഷകത്തിൽ നിന്ന് വഹിക്കും. ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവാണ് ഉത്തരവിറക്കിയത്. ഫിൻലാൻഡിൽ മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും വീഡിയോ ഫോട്ടോ കവറേജ് ചെയ്യുന്നത് ശുഭം കേശ്രീ എന്നയാളാണ്. ഇതിനായി 3,200 യൂറോ, അതായത് 254,224 രൂപയാണ് നൽകുക. നോർവേയിൽ മൻദീപ് പ്രിയനാണ് കവറേജ് ലഭിച്ചത്. 32,000 നോർവീജിയൻ ക്രോണ, അതായത് 239,592 രൂപയാണ് ഇയാൾക്ക് ലഭിക്കുന്നത്. UKയിൽ എസ് ശ്രീകുമാറാണ് വീഡിയോ ഫോട്ടോ കവറേജ് ചെയ്യുന്നത്. 2,250 പൗണ്ട്, അതായത് 2,03,313 രൂപയാണ് ലഭിക്കുക. മുഖ്യമന്ത്രി UKയിൽ പങ്കെടുക്കുന്ന UK യൂറോപ്പ് ലോക കേരള സഭ റീജിയണൽ കോൺഫറൻസിന്റെ ചീഫ് കോഓർഡിനേറ്ററാണ് എസ് ശ്രീകുമാർ. പരിപാടി നടത്തുന്നതും അതിന്റെ ഫോട്ടോ എടുത്തതിന് കാശ് വാങ്ങുന്നതും ശ്രീകുമാറാണെന്ന് കൗതുകകരമാണ്. ഇതുപോലൊരിക്കൽ പിണറായി വിജയൻ നെതർലാൻഡ്സ് സന്ദർശിച്ചിരുന്നു. സന്ദർശനം റൂം ഫോർ റിവർ പദ്ധതി പഠിക്കാനെന്നായിരുന്നു പറച്ചിൽ. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് പ്രളയസമാനമായ സാഹചര്യമുണ്ടായപ്പോൾ ഒരു ഡച്ച് മാതൃകയും വിലപ്പോയില്ല. ഡച്ച് മാതൃക എവിടെയെന്ന് ചോദിച്ച് സമൂഹ മാധ്യമ ഉപയോക്താക്കൾ അന്ന് പിണറായി വിജയനെ പരിഹസിച്ചിരുന്നു. ഡൽഹിയിൽ നിന്ന് ഫിൻലാൻഡിലേക്കാണ് ആദ്യ യാത്ര. വിദ്യാഭ്യാസ മന്ത്രി പി ശിവൻകുട്ടിയും ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയെ അനുഗമിക്കും. തുടർന്ന് അദ്ദേഹം നോർവേ സന്ദർശിക്കും. മന്ത്രിമാരായ പി രാജീവും പി അബ്ദുറഹ്മാനുമാണ് നോർവേ സന്ദർശനത്തിന് അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടാകുക. ആരോഗ്യമന്ത്രി വീണ ജോർജിനൊപ്പം അദ്ദേഹം ബ്രിട്ടനും സന്ദർശിക്കും. വിവിധ രാജ്യങ്ങളിലെ സന്ദർശനം പൂർണ്ണമായും ചിത്രീകരിക്കാനാണ് തീരുമാനം. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ഇവിടെയുള്ള ലെഫ്റ്റ് ലിബറലുകൾ അദ്ദേഹം ടൂറിന് പോകുന്നു എന്ന് പരിഹസിക്കുന്നു. എന്നാലൊന്ന് ചോദിച്ചോട്ടെ, ഈ പരിഹസിക്കുന്നവർ പിണറായി വിജയന്റെ ടൂറും ധൂർത്തും ഒന്നും കാണുന്നില്ലേ? അതോ കാണുന്നില്ലെന്ന് നടിക്കുകയാണോ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.